ഓരോ മനുഷ്യനും ഉന്നത സാധ്യതയിലേക്ക് സ്വയം കെട്ടിപ്പടുക്കേണ്ട സമയമാണിത്. നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കാം. അതിനെ നിങ്ങളുടെ തലയിൽ പെരുപ്പിക്കരുത്. നിങ്ങൾ ഈ ശ്രദ്ധയിലേക്ക് മാറുകയാണെങ്കിൽ നാം ഏത് വിധത്തിലുള്ള സമയത്തെയും കടന്നുപോകും. ജീവനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ ജീവിതശൈലി സംഭവിക്കും. ഇപ്പോൾ എല്ലായിടത്തും ദുരിതങ്ങളാണ്. ടി വി തുറന്നാലും ഇന്റർനെറ്റ് തുറന്നാലും എല്ലായിടത്തും. ഒരാൾക്ക് എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ഈ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം അതിനൊരു പരിഹാരമാണോ? അങ്ങ് ഈ പറയുന്ന ശ്വസനക്രിയകളെല്ലാം ഈ സമയത്ത് പ്രസക്തമായ കാര്യങ്ങളാണോ, അതോ ഇപ്പോൾ മറ്റെന്തെങ്കിലും നാം ചെയ്യേണ്ടതുണ്ടോ? പ്രതീക്ഷ കൈവിടാതെ പിടിച്ചു നിൽക്കാനായി. ചെറുപ്പക്കാർ എന്നോട് പറയുന്നു അവർക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയുള്ളവരോട് എന്താണ് നാം പറയുക? See, one thing is a whole lot of people in the world go about like they are immortal. Now mortality is staring in your face like never before probably. So this is one thing that's upsetting people. We need to noku oru karyam endanannu vechal logathile ottumikki aalukalum maranam illathavare poleyana nadakkunathu. Oru pakshe maranam ippol munp orikkalum illatha vidhathil ningalude mukhathu uttu nokkunnundu. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ആളുകളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മറ്റുള്ളവർ മരിക്കും എന്ന ആശയം അല്ലല്ലല്ല, നിങ്ങളും ഞാനും മരിക്കും. നമ്മുടെ കാലം പൂർത്തിയാക്കി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. നമ്മൾ മരിക്കില്ല എന്നൊന്നില്ല. എന്നാൽ എല്ലാവരും വിചാരിക്കുന്നത് മറ്റുള്ളവർ മരിക്കുമെന്നാണ്. ഇല്ലല്ല, നിങ്ങളും ഞാനും മരിക്കും. ഇത് എല്ലാവർക്കും ഒന്നു തന്നെയാണ്. നാം എല്ലാവരും മരണമുള്ള ജീവികളാണ്. ഇപ്പോൾ ഈ വൈറസ് കാരണം മരണം നമ്മുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നു. എന്നാൽ അത് എപ്പോഴും നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു, പക്ഷെ നാം അത് കണ്ടിരുന്നില്ല. ഇതുവരെ സംഭവിച്ച മരണങ്ങൾ, പ്രിയപ്പെട്ടവരുടെ നഷ്ടം, സാമ്പത്തിക നഷ്ടം, തൊഴിൽ നഷ്ടം, എല്ലാത്തിനോടും നിർവികാരമായിട്ടല്ല ഇതൊക്കെ പറയുന്നത്. എന്നാൽ നാം ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്, മരണം എന്നത് എല്ലാവർക്കും അത്രയ്ക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഈ സമയത്താണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശ്രദ്ധ ഈ ജീവന്റെ അടിസ്ഥാന സ്വഭാവത്തിലും അതിൻ്റെ ഗുണനിലവാരത്തിലും ആയിരിക്കണമെന്നത്. ഇപ്പോൾ മിക്ക ആളുകളുടെയും ശ്രദ്ധ അവരുടെ ജീവിത ശൈലിയിലാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എല്ലാവരും വേവലാതിപ്പെടുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ അത് മതി എന്നാണ്. ജീവിതശൈലി എന്നത് നമ്മുടെ കാലത്തിൻ്റെത് മാത്രമാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നാം എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നാം എല്ലാവരും കുടിലിലായിരിക്കും കഴിയുന്നത്. മുംബൈയിൽ വളരെ ദരിദ്രരാണെന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മളും അതേ ഗതികേടിലായിരുന്നിരിക്കാം. നമ്മൾ അത് കാര്യമാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ആരെങ്കിലും മെച്ചപ്പെട്ട ഒരു വീട്ടിൽ താമസിക്കുന്നു. ആ വ്യക്തിയുമായി ഞാൻ എന്നെ താരതമ്യം ചെയ്യുമ്പോൾ എന്റെ വീട് എനിക്ക് ബുദ്ധിമുട്ടാകുന്നു. ഇത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ജീവിതശൈലിയോട് പ്രതിബദ്ധത പുലർത്തരുത്. ഈ ജീവനെ കഴിയുന്നത്ര മനോഹരമാക്കുക എന്നതിനോടായിരിക്കണം നിങ്ങളുടെ പ്രതിബദ്ധത. നിങ്ങൾ ശ്രദ്ധയിൽ ഈ മാറ്റം കൊണ്ടുവന്നാൽ ഏതു തരത്തിലുള്ള കാലത്തെയും നാം കടന്നുപോകും. നമ്മൾ ഇത് മനസ്സിലാക്കണം. മുൻ തലമുറകളുമായി താരതമ്യം ചെയ്താൽ അന്ന് ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തെല്ലായിടത്തും ഭയാനകമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ശരിയല്ലേ? ഈ തലമുറയിൽ നാം അത്തരത്തിലൊന്നും കണ്ടിട്ടില്ല. ഇതൊരു മോശം കാലമാണ്. എന്നാലും ഇത് ഒരു ചെറിയ പ്രഹരം മാത്രമാണ്. നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയാൽ അത് നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ബോംബുകൾ ഉണ്ടാവും. ബോംബുകളും വെടിയുണ്ടകളും നിങ്ങളെ അങ്ങ് കൊന്നുകളയും. ഇന്ന് നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നമുക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ട്. ഞാൻ പലരോട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആളുകൾ കരുതുന്നത് യുദ്ധം എന്നാൽ അതിർത്തിയിൽ സംഭവിക്കുന്ന ഒന്നാണ് എന്നാണ്. അല്ല, അതിർത്തിയിൽ നടക്കുന്നതിന് കാരണം ധീരരായ ഏതാനും പുരുഷന്മാരും സ്ത്രീകളും അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അവരുടെ കാര്യക്ഷമത കൊണ്ടാണ് അതിർത്തിയിൽ മാത്രം യുദ്ധം നടക്കുന്നത്. അവർ അവിടെ നിന്നില്ലെങ്കിൽ യുദ്ധം ഡൽഹിയിൽ നടക്കും. നമ്മുടെ സൈനികർ അവരുടെ ജോലി നന്നായി ചെയ്തില്ലെങ്കിൽ മറ്റു പട്ടാളക്കാർ, ശത്രു സൈനികർ തെരുവിലൂടെ നടക്കും, ശരിയല്ലേ? കഴിഞ്ഞ കാല അധിനിവേശങ്ങളിൽ സംഭവിച്ച എല്ലാ ഭയാനകമായ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അത് മറക്കരുത്. ഞാൻ പറയുന്നത് ഒരു തലമുറ എന്ന നിലയിൽ സ്വാസ്ഥ്യത്തിന്റെയും സുഖ സൗകര്യങ്ങളുടെയും കാര്യത്തിൽ ഇതുവരെ മറ്റൊരു തലമുറയ്ക്കും ഇത്തരത്തിലുള്ള സ്വാസ്ഥ്യവും സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടില്ലെന്നാണ്. മറ്റൊരു തലമുറയ്ക്കും ഈ തലമുറയേക്കാൾ മികച്ച രീതിയിൽ അതിജീവനം ക്രമപ്പെടുത്തിയിരുന്നില്ല. ആരും പട്ടിണി കിടക്കുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അത്രയേ ഉള്ളൂ. മറ്റതെല്ലാം
ജീവിതശൈലിയുടെ നഷ്ടം മാത്രമാണ്. അതിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കരുത്. ഓരോ മനുഷ്യനും ഉന്നത സാധ്യതയിലേക്ക് സ്വയം കെട്ടിപ്പടുക്കേണ്ട സമയമാണിത്. നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ വികാരങ്ങളിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ, നിങ്ങളുടെ ആനന്ദത്തിൽ, നിങ്ങളുടെ സമാധാനത്തിൽ, എല്ലാ വിധത്തിലും സ്വയം നിലവാരമുയർത്താൻ ദയവായി ഈ സമയം ഉപയോഗിക്കുക. ലോകത്ത് പ്രവർത്തിക്കാനുള്ള സമയം വന്നാൽ ഇരുന്ന് കരയുന്നതിനേക്കാൾ നിങ്ങൾക്കത് ഒരു വലിയ അനുകൂലമായിരിക്കും. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഈ മഹാമാരി മാത്രമല്ല ഒരു മാനസിക മഹാമാരി കൂടി ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. കൂടാതെ ആത്മഹത്യാ മഹാമാരിയും ഉണ്ടാകുമെന്നാണ്. നോക്കൂ, നമ്മുടെ പ്രശ്നം ഇതാണ്. നമുക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ പല മടങ്ങായി വർദ്ധിപ്പിക്കണം. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് നോക്കേണ്ടത്. നിങ്ങളുടെ തലയിൽ അതിനെ പരിപ്പിക്കരുത്. ശരിയാണ്, ഇത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്, ഇതൊരു തമാശയല്ല. എല്ലാവർക്കും ഭീതിജനകമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവനോട് പ്രതിബദ്ധത പുലർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതശൈലിയോടല്ല. അപ്പോൾ എല്ലാം പലതരത്തിൽ മാറുന്നത് നിങ്ങൾക്ക് കാണാം. നോക്കൂ, നിങ്ങൾക്ക് ഈ ജീവൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയില്ലാതെ ജീവിതശൈലിയോട് പ്രതിജ്ഞാബദ്ധത കാണിച്ചാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ അപരാധത്തിലേക്കാണ് നീങ്ങുന്നത്. ഒരുപക്ഷെ നിയമത്തിന് പുറത്തുള്ളതായിരിക്കാം. പക്ഷേ നിങ്ങൾ ജീവിതശൈലിയിൽ പ്രതിജ്ഞാബദ്ധരായി കഴിഞ്ഞാൽ നിങ്ങൾ അപരാധത്തിലേക്ക് നീങ്ങും എന്നത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ ജീവിതശൈലി നമ്മുടെ കഴിവിനും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിനും അനുസരിച്ച് സംഭവിക്കും. നോക്കൂ, നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതശൈലികളെല്ലാം നമ്മൾ ഉണ്ടാക്കിയതല്ലെന്ന്. നമ്മുടെ ജീവിതശൈലികൾ കാലത്തിനൊത്തതാണ്. ഇപ്പോൾ നോക്കൂ, 23-24 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇവിടെ അമേരിക്കയിലെത്തി. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ അമേരിക്കയിലേക്ക് വരിക എന്നാൽ ഒരുപക്ഷെ 45-50 ദിവസം അങ്ങോട്ട്, 45-50 ദിവസം ഇങ്ങോട്ട് എടുക്കുമായിരുന്നു, അങ്ങനെയല്ലേ? എന്നാൽ ഈ 22 മണിക്കൂർ പറക്കൽ ദൈർഘ്യമേറിയതാണെന്ന് ആളുകൾ പറയുന്നു. നിങ്ങൾക്കറിയാം, ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, എന്താണ് ദൈർഘ്യമേറിയത്? 22 മണിക്കൂർ മാത്രമേ ഉള്ളൂ എന്നതിൽ എനിക്ക് സന്തോഷമാണ്. പണ്ട് ആളുകൾ ഒരു ആവിക്കപ്പലിൽ ഇരുന്നായിരുന്നു പോയത്. അതിനു മുമ്പ് അവർ അവിടെ എത്തുമോ ഇല്ലയോ എന്നും കൂടി നിശ്ചയമില്ലാത്ത ഒരു പട്ടകയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അതിനാൽ ഞാൻ പറയുന്നു, ഒരു തലമുറ എന്ന നിലയിൽ എല്ലാത്തിലും മികച്ചത് നമുക്കുണ്ട്. മുമ്പൊരിക്കലും മനുഷ്യരാശിക്ക് ഇത്തരം സുഖ സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിന് പകരം ജീവനെ മെച്ചപ്പെടുത്താൻ നാം പ്രതിജ്ഞാബദ്ധരായാൽ നമുക്ക് എക്കാലത്തെയും മികച്ച തലമുറയായി മാറാൻ സാധിക്കും. കാരണം നമ്മുടെ അതിജീവന പ്രശ്നങ്ങൾ വലിയ തോതിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. 300 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് രാവിലെ വെള്ളം വേണമെങ്കിൽ 2 ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ നിങ്ങൾ കിണറ്റിലേക്കോ നദിയിലേക്കോ കുളത്തിലേക്കോ പോകേണ്ടിയിരുന്നു. ഇന്ന് 2 ബക്കറ്റ് വെള്ളം ചുമന്ന് 1 മൈൽ ദൂരം നടക്കാൻ പോലും എത്ര യുവാക്കൾക്കും യുവതികൾക്കും കഴിയും? ശാരീരികമായി കഴിവുള്ളവർ, അങ്ങനെയുള്ളവർ ഇപ്പോഴില്ല. അപ്പോൾ നിങ്ങൾ ടാപ്പ് തുറക്കുന്നു, വെള്ളം വരുന്നു, ചൂടുവെള്ളം വരുന്നു, തണുത്ത വെള്ളം വരുന്നു, എല്ലാം നടക്കുന്നു. എന്നിട്ട് നിങ്ങൾ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദയവായി പരാതി പറയരുത്. നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗിക്കുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും, നിങ്ങൾ സന്തോഷവാനായാലും ദുഃഖിതനായാലും, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചെയ്താലും ഒന്നും തന്നെ ചെയ്തില്ലെങ്കിലും സമയം കടന്നു പോവുകയാണ്, സമയം ഓടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും സംസാരിച്ചു തുടങ്ങിയത് മുതൽ കേൾക്കുന്ന എല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും 47 മിനിറ്റ് ശവക്കുഴിയിലേക്ക് അടുത്തിരിക്കുന്നുവെന്ന്. നിങ്ങൾ അതേക്കുറിച്ച് എപ്പോഴെങ്കിലും ഒരിക്കലാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളിൽ വിഭ്രാന്തി ഉണ്ടാക്കും. എന്നാൽ നിങ്ങൾ ശരീരത്തെ ശ്രദ്ധിച്ചാൽ, ശരീരത്തിലെ ഓരോ മിടിപ്പും ശ്രദ്ധിച്ചാൽ, അത് വ്യക്തമായി പറയുന്നുണ്ട് അതിന് മരണമുണ്ടെന്ന്. ശരിയല്ലേ? അത് നശ്വരമാണെന്ന് എല്ലായ്പ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ ബോധവാനാണെങ്കിൽ ഒരു നിമിഷം പോലും നിങ്ങൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും ചെയ്ത് സമയം പാഴാക്കാൻ ആഗ്രഹിക്കുകയില്ല. ശരിക്കും പ്രാധാന്യമുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യൂ. നിങ്ങൾ ശ്രദ്ധയിൽ ഈ മാറ്റം കൊണ്ടുവന്നാൽ ഏതു തരത്തിലുള്ള കാലത്തെയും നാം കടന്നുപോകും. ഫാന്റാസ്റ്റിക് വേൾഡ്, പാൻഡമിക് ഓർ നോ പാൻഡമിക്.